Cristiano. Gitti, wow, wow, wow. Cristiano. Oh, Sanju. Score, Sanju. This celebration. Hey, 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 hey. I know, ഞാൻ കുറച്ച് ലേറ്റ് ആണെന്ന് എനിക്കറിയാം. കാരണം CR7 യുണൈറ്റഡിനോടൊപ്പം ഉള്ള റീഡെബ്യൂട്ട് കഴിഞ്ഞു, ആള് രണ്ട് ഗോളും അടിച്ചു. പക്ഷേ ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല, നിങ്ങൾ കുറേ പേര് വേണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. സോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ CR7 യുണൈറ്റഡ് റിട്ടേണിലെ ഫസ്റ്റ് സീസൺ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ മെസ്സിയുടേത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാം നിങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ യുവന്റസ് നിന്ന് ക്രിസ്ത്യാനോനെ സൈൻ ചെയ്യാൻ പോവുകയാണ്. ആ ലോഗോയും ജേഴ്സിയും ഒന്ന് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, അത് ഫിഫയ്ക്ക് യുവന്റസിൻ്റെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ക്രിസ്ത്യാനോൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയേണ്ടത് ഏകദേശം 71 മില്യൺ ആണ്. ഓ, ഞാനറിയാതെ 88 മില്യൺ തുടങ്ങുന്ന ഒരു ഓഫർ കൊടുത്തുപോയി, അറിയാതെ കൊടുത്തതാണ്. പക്ഷെ എന്നാലും നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എന്തായാലും ക്രിസ്ത്യാനോ ഓഫർ അക്സെപ്റ്റ് ചെയ്തോളും, ഇനിയിപ്പോൾ പൈസ കുറഞ്ഞു എന്നുള്ള കംപ്ലൈൻ്റ് ഒന്നും വരില്ലല്ലോ. മെസ്സേജ് വന്നു, ഓ ഇൻ്റെ പൊന്നോ 105 മില്യണോ? ശരിക്കും ഒരു 25 മില്യണാണ് ക്രിസ്ത്യാനോനെ സൈൻ ചെയ്തത്. യുവന്റസ് പേര് മുതലാക്കണല്ലോ. 105 മില്യണ്ട് ഓഫർ. ഏയ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, എന്തായാലും ക്രിസ്ത്യാനോന് ആവശ്യമുണ്ടല്ലോ. കമോൺ. ക്രിസ്ത്യാനോൻ്റെ പ്ലേയിങ് ടൈമിന് ഓഫറോ? ക്രൂഷ്യൽ പ്ലെയർ, 2 വർഷത്തെ കോൺട്രാക്ട്. ഓക്കെ, ക്രിസ്ത്യാനോനെ വാങ്ങാൻ കൊടുത്ത പൈസ ചോദിച്ച് ബാക്കിയെല്ലാം ഏകദേശം സെയിമാണ്. 2 വർഷത്തെ കോൺട്രാക്ട്, 230,000 സാലറി മതി. ഓക്കെ 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 ഒക്കെ വേമയാക്കട്ടോ, നമുക്ക് കുറേ. ആ ഷീറ്റ്, ഞാൻ സ്കിപ്പ് ചെയ്തത്. ഓക്കെ ദെൻ. ആ, ക്രിസ്ത്യാനോ വന്നു. ഇതാ ക്രിസ്ത്യാനോ. അപ്പോൾ ക്രിസ്ത്യാനോനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള യുണൈറ്റഡിൻ്റെ ഒരു ലൈനപ്പ് ഇതാണ്. ഓക്കെ, 4-2-3-1 എന്നുള്ള ഫോർമേഷനിൽ ക്രിസ്ത്യാനോ ആ ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഒരു സീസൺ നമ്മൾ സിം ചെയ്യാൻ പോവുകയാണ്. സീസണിൻ്റെ അവസാനത്തേക്ക് സിം ചെയ്യാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കണില്ല, നമ്മൾ സിം ചെയ്യും. അതിന് ശേഷം നോക്കുക എന്താ വെച്ചാൽ, പ്രീമിയർ ലീഗിൽ എങ്ങനെയുണ്ട് ഇവരുടെ പെർഫോമൻസ്, UCL നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു, CR7 എത്ര ഗോൾ അടിക്കുന്നുണ്ട്, CR7 പണ്ടത്തെ ആ ഒരു ലെഗസി ഈ ഒരു സീസണിലും കീപ്പ് ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സോ നമുക്ക് സീസൺ സിം ചെയ്യാം, അതിന് ശേഷം കാണാം. ആക്ച്വലി ഇതിനു മുമ്പും ഇതേപോലെയുള്ള കരിയർ മൂഡ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. നമ്മൾ സീസൺ മൊത്തം സിം ചെയ്യാണ്. ഞാൻ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഒരു കളി കളിക്കുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സീസൺ മൊത്തം സിം ചെയ്ത് കഴിഞ്ഞു. സീസണിലെ അവസാനത്തെ റിസൾട്ട് ലിവർപൂളിനായിട്ടും ഏതോ ഒരു കപ്പിൽ തോറ്റുകയാണ്. ഗ്രേറ്റ്. ഇനി നമുക്ക് പ്രീമിയർ ലീഗിലെ റിസൾട്ട്സ് നോക്കാം. യുണൈറ്റഡ് 3rd സ്ഥാനത്താണ്. കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, 1 സ്ഥാനം ബാക്ക് ഇറങ്ങിയാണ്. ഗ്രേറ്റ്. ലിവർപൂൾ 5th സ്ഥാനത്തുള്ളൂ. ആഴ്സണൽ 6th സ്ഥാനത്തോ? ചെൽസി 7th സ്ഥാനത്തോ? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കേണ്ടത്? ചെൽസി 7th സ്ഥാനത്തോ? വാറ്റ്? സ്പേഴ്സ് 1st സ്ഥാനത്ത്. വെറുതെ ഇതിന് കരിയർ മോഡ് എന്ന് പറയുന്നുണ്ട്. ഈ എക്സ്പെരിമെന്റ് നമുക്ക് ഇവിടെ തന്നെ നിർത്തേണ്ടി വരും, കാരണം സ്പേഴ്സ് ട്രോഫി അടിച്ചാണ് സിറ്റിന്റെയും ചെൽസിന്റെയും ഒക്കെ മേലെ. യുണൈറ്റഡ് 3rd സ്ഥാനത്ത്, അത് അത്ര മോശമല്ല. കാരണം പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാല് നമുക്ക് തന്നെ അറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ലീഗാണ്. കുറേ അധികം ടോപ്പ് ടീമുകളുണ്ട്. ഞാൻ യുണൈറ്റഡ് കപ്പ് അടിക്കുന്നൊന്നും പ്രതീക്ഷിക്കണില്ല. എഫ് എ കപ്പിൽ എഫ് എ കപ്പിലാണ് ലിവർപൂളിനായിട്ട് ഫൈനലിൽ തോറ്റത്. അപ്പോൾ ആ ട്രോഫി കിട്ടൂല എന്ന് ഉറപ്പായി. പിന്നെ കാരബോവ് കപ്പ്, അതിലും മാൻസിറ്റിയാണ് അതിലും ലിവർപൂളാണല്ലോ തോൽപ്പിച്ചത്. ഈ ചെങ്ങേമാരെ കൊണ്ട് വലിയ ഇടങ്ങാറായല്ലോ. ഒരു പ്രീമിയർ ലീഗിൽ 7th സ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ബാക്കി എല്ലാ കപ്പിലും ഒരു യുണൈറ്റഡിനെ തോൽപ്പിക്കാൻ അവിടെ ഉണ്ട്. UEFA ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജ്, ഗ്രൂപ്പ് സ്റ്റേജിൽ PSG. ഇൻ്റെ പൊന്നോ, ഗ്രൂപ്പ് സ്റ്റേജിലെ പെർഫോമൻസ് ആണ്ടോ? 6 കളിയിൽ നിന്ന് 8 പോയിന്റ്, എന്തോന്നടേ. നമ്മളെ ഗ്രൂപ്പിൽ തന്നെ PSG ഉണ്ടായിരുന്നു. ഒരു 6-ൽ 6 ജയിച്ചാണ്ട് 18 പോയിന്റും കിട്ടി നിൽക്കുക. ഓലെ ടീം നമുക്കറിയാലോ. നമ്മൾ ഇതിനു മുമ്പ് PSG എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ഒരു UCL അടിച്ചിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. അറ്റ്ലാന്റിനെ 3-5 തോൽപ്പിച്ചു പ്രീ ക്വാർട്ടറിൽ. അറ്റ്ലാന്റിനായിട്ട് വരെ 3 എണ്ണം വാങ്ങിയല്ലേ. PSG ഗ്രൂപ്പിൽ 6-ൽ 6 ജയിച്ചാണ്ട് ബയേണിനായിട്ടും പ്രീ ക്വാർട്ടറിൽ തോറ്റ്. ഗ്രേറ്റ്. ക്വാർട്ടർ ഫൈനൽ അത്ലറ്റിക്കോ. ഓ നോ മാൻ, മാഞ്ചസ്റ്റർ, വാട്ട് ആർ യു ഡൂയിങ്? അത്ലറ്റിക്കോനായിട്ട് തോറ്റു, പോലും പുറത്തായി. ഇവര് പ്രീമിയർ ലീഗിൽ 3rd സ്ഥാനത്തുള്ളൂ. ക്വാർട്ടർ ഫൈനലിൽ തന്നെ UCL തോൽക്കും ചെയ്തു. ഞാൻ ഇനി എന്താ ടൈറ്റിൽ എടുത്തിടുക? മാങ്ങ. ആ ലിവർപൂൾ തോറ്റു, അതൊരു സമാധാനം. ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ബൊറൂഷ്യ ആണ്. ഐ ഡോണ്ട് കെയർ.
നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇനി നമുക്ക് ടൈറ്റിലും തമ്മിലൊക്കെ ഇടാൻ നമുക്ക് ക്രിസ്ത്യാനോന്റെ സ്റ്റാറ്റ്സ് നോക്കട്ടോ. അത് അതെങ്കിലും നല്ലോണം ഉണ്ടായാൽ മതി. പക്ഷേ യുണൈറ്റഡിന്റെ പെർഫോമൻസ് ഇങ്ങനെയാണെങ്കിൽ കുറയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്രിസ്ത്യാനോ 10th സ്ഥാനത്തോ, റാഷ്ഫോർഡ് അടിച്ചാണ് ക്രിസ്ത്യാനോ കാട്ടിയും ഗോള്, സാഞ്ചു അടിച്ചിന് ക്രിസ്ത്യാനോ കാട്ടിയും ഗോള്, എന്തോ പ്രശ്നമുണ്ട്. അസിസ്റ്റിന്റെ കാര്യത്തിലുണ്ടോ? അസിസ്റ്റിന്റെ കാര്യത്തിൽ ഏയ്നോ, ഞാൻ ആരെ കുറിച്ചാ ചോദിക്കുന്നുണ്ട്? നമുക്ക് ക്രിസ്ത്യാനോന്റെ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കട്ടോ. ക്രിസ്ത്യാനോന്റെ ഈ സീസണിലെ സ്റ്റാറ്റ്സ്, ഡഹയ 57 കളി കളിച്ചിട്ടുണ്ട്, 24 ക്ലീൻ ഷീറ്റ് ഉണ്ട്. അതല്ല ക്രിസ്ത്യാനോ. ക്രിസ്ത്യാനോന്റെയും നമുക്ക് ഫ്രെഡ് 54 കളി കളിച്ചിട്ടേ, വെറുതെ അല്ല ഒരു എവിടെ എത്താഞ്ഞത്. ചെങ്ങായി റാഷ്ഫോർഡ് 53 കളിയിൽ നിന്ന് 23 ഗോള്, ബ്രൂണോ 16 ഗോള് 11 അസിസ്റ്റ്, സാഞ്ചോ 56 കളി 22 ഗോള് 13 അസിസ്റ്റ്, ക്രിസ്ത്യാനോ ടോട്ടൽ 23 ഗോളും 10 അസിസ്റ്റും 56 കളിയിന്ന്. അതാണ് ക്രിസ്ത്യാനോന്റെ ഫസ്റ്റ് സീസണിലെ സ്റ്റാറ്റ്സ്. നോട്ട് ദാറ്റ് ഗുഡ്. നമ്മൾ പ്രതീക്ഷ അത്ര ഒരു ഇതൊന്നും കാണാനില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ PSG ഇത് ചെയ്തപ്പോ ഒരു UCLന്റെ ഫൈനലിലെത്തി. അപ്പൊ ഞാനൊരു കളി പോലെ വെച്ച് കളിച്ചു UCLന്റെ ഫൈനൽ വേഴ്സസ് ആരേറ്റേനു, അത് ഞാൻ മറന്നും ചെയ്തു. എന്തായാലും പ്രത്യേകിച്ച് ഒന്നും ഇനി ചെയ്യാനില്ല. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമുക്കൊരു മാച്ച് കളിക്കണം. അപ്പൊ എന്തായാലും ലിവർപൂൾ നമ്മളെ കുറെ കളിക്ക് തോൽപ്പിച്ചാണ്, അതുകൊണ്ട് നമുക്ക് ലിവർപൂളിനായിട്ട് തന്നെ വെറുതെ ഒരു മാച്ച് കളിക്കാം. അല്ലാതെ ഒന്നും ചെയ്യാല്ല. ഇവര് പ്രീമിയർ ലീഗിൽ 3rd സ്ഥാനത്തുള്ളൂ. എന്തൊരു കഷ്ടമാണ്. സ്പേഴ്സ് എന്നിട്ട് കപ്പ് അടിച്ചു, അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. സ്പേഴ്സ് പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ആയി. ഹലോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട്, കുറേയധികം കഷ്ടപ്പെട്ട് നമ്മൾ UCLന്റെ ഫൈനലിലെത്തി. അപ്പോൾ UCLന്റെ ഫൈനലിൽ ആരാ നമ്മുടെ ഒപ്പണന്റ്? നമ്മളെ കുറേയധികം മാച്ചിൽ ഈ ഒരു സീസണിൽ തോൽപ്പിച്ച ലിവർപൂൾ. ക്രിസ്ത്യാനോ ഉണ്ടോ? ആള് തിരിച്ചു വന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തിയിട്ട് ഫസ്റ്റ് സീസണിൽ തന്നെ UCLന്റെ ഫൈനൽ. വേറെ ഏത് പ്ലെയർ ഉണ്ട് അങ്ങനെ? ഞാൻ വീഡിയോയുടെ ഇൻട്രോയില് നമ്മൾ UCL ഫൈനലിൽ എത്തിയെന്ന് കാണിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടില്ലേ, നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് അറിയുള്ളൂ. നമ്മളെ UCLന്റെ ഫൈനൽ ഇതൊരു ഈ ഒരു വീഡിയോന്റെ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ള UCL ഫൈനലാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ടു ക്രിസ്ത്യാനോ, ഫൗൾ. യെസ്, കമൂൺ. മര്യാദക്ക് ഇവനെ വെച്ച് ബ്രൂണോനെ വെച്ച് എടുത്താൽ മതി. പക്ഷേ നമുക്ക് നോക്കാം, രസല്ലേ. ക്രിസ്ത്യാനോന്റെ നക്കിൾ ബോളൊക്കെ ഇപ്പോൾ വർക്കാവുണ്ടോ നോക്കട്ടെ. ക്രിസ്ത്യാനോ, ആ അലിസ എന്തിനാണ് സേവ് ചെയ്ത്? റൺ 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 റാഷ്ഫോർഡ്, റൺ റൺ. ചങ്ങായി എടുത്തേക്കാലോണ്ട് അടിക്കാറ്. ഗോൾ ഗോൾ ഗോ, കം ഓൺ ഗോൾ. ക്രിസ്ത്യാനോക്ക് അസിസ്റ്റ്. നല്ല പ്ലേയിന് കേട്ടോ, നല്ല പ്ലേയിന് റാഷ്ഫോർഡ്. നല്ലൊരു അടിപൊളി ഫിനിഷ്. കം ഓൺ, 1-0. ഹാ, ബോനുച്ചിക്ക് കുപ്പായം കിട്ടിയല്ലോ. അതാ ബുഫോർഡ് അതിന്റെ ഒപ്പുണ്ട്. ക്രിസ്ത്യാനോ യുവന്റസ് നിന്ന് പോകുന്നതുകൊണ്ട് ഓലൊക്കെ കളിയാണ് അങ്ങോട്ട് വരാൻ തുടങ്ങിയത്. പാസ്റ്റർ ഫ്രെഡ്, കമോൺ ഫ്രെഡ്. അന്ന കുറ്റം പറഞ്ഞോൽക്കൊക്കെ നല്ലൊരു പാസ്. മാനെ ഫ്രെഡിനെ എടുത്തെറിഞ്ഞല്ലോ ക്രിസ്ത്യാനോ. ഹെഡ് 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 ഹെഡ്. നോ 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 നോ, ഓ മൈ. ഓ, ഇവിടെ ഇറ്റുകൾ എത്ര പ്ലേസ് ആണ് അവിടെ? എടാ, ഇത് ഞങ്ങളെ പോസ്റ്റ് ആണ്, ഇങ്ങനത്തെ അല്ല. ഓല്ലോ, ഈ ബിസ് ചെങ്ങായിമാർ എന്താ കാണിക്കണ്ടേ? ഇറ്റുകൾ പ്രസ് ചെയ്യണത്. ലിവർപൂൾ ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലും കളിക്കല്. എടാ, വാണ്ടേക്ക് ഈ സെന്റർ ബാക്ക് ആണ്, എന്ത് ഇവിടെ വന്ന് കളിക്കണ്ടേ? എത്ര പ്ലേസ് ആണോ ഇവര്? എന്ത് പ്രസ്സിങ്ങ. ടാക്ടിക്സ് മാറ്റാനേക്കണ്. ഞങ്ങൾക്ക് പന്തെടുക്കാൻ പോലും പറ്റുന്നില്ല. നോ നോ, എവിടെ ക്രിസ്ത്യാനോ? ക്രിസ്ത്യാനോ വരെ ബോക്സിൽ ഡിപ്പെൻഡ് ചെയ്യാനെത്തി ഇറ്റങ്ങളെ പ്രസ്സിങ് കാരണം. പുല്ല്, ക്രോസ് മെർച്ചന്റ്, അലക്സാണ്ടർ ആർണോൾഡ്. ആ എടോ, ഒന്ന് പന്ത് താടാ ഞങ്ങൾക്ക്. റാഷ്ഫോർഡ് ഒന്ന് ഓടിക്കുക അവിടെ. അറിഞ്ഞോട്ടൊന്നുമില്ല, ഓടെ. ആ, ഓൻ്റെ കാലുമൊക്കെ വാസിട്ട് കൊടുത്തു. മാറ്റിപ്പാണ് അത്, ഓൻ്റെ സെന്റർ ബാക്ക്. സെന്റർ ബാക്ക്, വിങ് ബാക്ക്. ഈ പൊട്ടനെ എങ്ങോട്ട് ത്രോ ഇട്ട് കൊടുക്കണ്ടേ? എടാ, ഒന്ന് പന്ത് തരുമോ പ്ലീസ്? കൊറേ നേരമായി ഞാൻ പന്ത് മര്യാദക്കും തൊട്ടിട്ട്. കമോൺ, വര 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 വര.
എടാ ഒന്ന് വിടടാ ചേങ്ങേ ഫബിഞ്ഞോ അത് അടുത്ത ക്രോ രണ്ട് ക്രോസ് മെർച്ചന്റ് ആണ് അപ്പുറ തുപ്പുറത് അങ്ങനെ നിരത്തി ക്രോസ് ഉണ്ടാ ഓന്റെ പൊന്നു ഡെഹയ താങ്ക് യു ടാ മുത്തുമണി അടുത്ത ക്രോസ് പോരും ബോക്സിക്ക് ശലാ മുഷല ആ ഓക്കെ റഫറി സ്റ്റോപ്പ് 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 ദ കൗണ്ട് റഫറി സ്റ്റോപ്പ് ഞാൻ പുറത്തേക്ക് അടിച്ചു വരട്ടെ അങ്ങനെയൊരു റഫറി കളി നിർത്തിയാലോ പ്ലീസ് സ്റ്റോപ്പ് ഓക്കെ താങ്ക് യു ഫസ്റ്റ് ഹാഫ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നമ്മളെ ഒരു ഗോളിൻ്റെ ലീഡുണ്ട് കമോൺ മക്സോസ് ക്രിസ്റ്റ്യാനോ കമോൺ മാൻ ക്രിസ്റ്റ്യാനോ സ്കോർ ഗോൾ കമോൺ ഗോളായി ഞാൻ അത് ഓഫ് സൈഡ് ആയിരുന്നു ഗോ മക്സോസ് ഏതാ പാസ് നിങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്തോളി ഫുൾ അറ്റാക്ക് നോ ഡിഫെൻസ് ഫുൾ വൈബ്സ് കമോൺ പിന്നെ അല്ല ഫ്രണ്ട് കമോൺ യെസ് യെസ് വാടാ ഇൻ്റെ നിന്ന് എടുക്കാൻ വാടാ പന്ത് കുടുങ്ങി 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 ഓ ഫ്രണ്ട് പണി ഉണ്ടാക്കി മൂഞ്ചി ഏതാ ഫിനിഷ് സല അല്ലോ ഇത് എത്ര ഇവര് ഇവര് 22 ആൾക്കാരുണ്ട് എനിക്ക് പാസ് ഇട്ട് കൊടുക്കാൻ വരെ ആൾക്കാരില്ല ശല കേറി മോശല മോശല കേറി മഖുവായർ മഖുവായർ എടാ മാനെ എൻ്റെ ഒക്കെ ജീവൻ എപ്പോഴാണ് കയ്യാ എനിക്ക് അൺലിമിറ്റഡ് സ്റ്റാമിന എന്തെങ്കിലും ഉണ്ടോ ക്രിസ്ത്യാനോ കമോൺ ബ്രൂണോ 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 അടുത്ത ചാൻസ് ഫിർമിനോ ഈ ഡിഫൻസീവ് സ്ട്രൈക്കർ അല്ലേ ഡിഫൻസീവ് ആയിട്ട് കളി ഇങ്ങോട്ട് വരില്ലേ ഫിർമിനോക്ക് ഞാൻ കളിയാക്കിയത് പറ്റിയില്ല തോന്നുന്നുണ്ട് ഓടാടുന്നു അടിച്ചുവിടറാ കമോൺ നല്ല ക്ലിയറൻസ് നല്ല ക്ലിയറൻസ് രാജ്പൂട് കിട്ടി 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 വാ 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 ക്രിസ്ത്യാനോ ഓ സാഞ്ചു സ്കോർ സാഞ്ചു കമോൺ വാടാ ഇനി ഇനി വാടാ ഇങ്ങക്കൊക്കെ ഇങ്ങക്കൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മറുപടി തരിക വാ 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 കമോൺ കുറച്ച് നേരം ഉണ്ട് ഈ സെലിബ്രേഷൻ പിടിച്ചോ ക്രിസ്ത്യാനോന്റെ വിഷയം കണ്ടോ ബാക്കിൽ വരെ ആൾക്കാരുള്ളതെന്ന് പറഞ്ഞ് സാഞ്ചോ ഗുഡ് ഫിനിഷ് മാൻ കമോൺ ബ്രൂണോ കമോൺ ആണ് വാണ്ടിക്കൊക്കെ ചത്തു അവന്റെ സ്റ്റാമിന ഉണ്ട് നിങ്ങള് സെന്റർ ബാക്ക് അറിഞ്ഞാണ്ട് മിഡ്ഫീൽഡിൽ വന്നാണ്ട് കളിച്ച അങ്ങനെ തന്നെ കയറി ജോട്ട പന്തെടുത്തു പന്ത് പൊറുക്കുക ഗുഡ് വാൺ അതുവരെ ഓടിയത് നല്ല കാര്യത്തിനായി ഞാൻ ഇവിടെ നിന്നാണ് അടിച്ചു വിട്ടു റാഷ്ട്രയുടെ പന്തിരിക്കേ നേരത്തെ അതേപോലത്തെ ഒരു ഗോൾ കമോൺ യെസ് ഇദ്ദേഹം ഒറ്റ ഒന്നിനും ജീവനല്ല അറ്റ മണ്ടനുണ്ടോ റാഷ്ഫോർഡ് സ്കോർ അഗെയിൻ നോ അലിസൺ ഒന്നെങ്കിലും സേവ് ചെയ്തല്ലോ യെസ് യെസ് ഫൗൾ 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 ഇത്ര ഇത്തവണ നമ്മൾ ബ്രൂണോ കൊടുക്കട്ടോ ഓന് ഓന് കുറെ മെനക്കെട്ട് കളിച്ചിണ് ഇത് ഗോളാ അടങ്ങി നിൽക്ക കൺട്രോളറെ നിങ്ങള് ബാക്കിലിട്ട് കളിച്ചോ നിങ്ങളാണല്ലോ 3-1 ജയിച്ചിട്ടുണ്ടല്ലേ ബാക്കിലിട്ട് കളിച്ചോളി കുറച്ചു നേരം കൂടെ അല്ല ഷക്കീരിയോ ഈ ചെങ്ങായിനെ മുമ്പിൽ ഇറക്കലുണ്ട് അതിന് ഓഫ് സൈഡ് ഓഫ് സൈഡ് നല്ലൊരു ഓഫ് സൈഡ് ട്രാപ്പിന് അത് കണ്ടോ എന്തല്ലേ ബുദ്ധി വേണടാ ബുദ്ധി ക്രിസ്ത്യാനോടെ ക്രിസ്ത്യാനോടെ വാ 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 ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ് ചാൻസ് ബ്രൂണോക്ക് ഒരു ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസ് ഓ ക്രിസ്ത്യാനോന്റെ ഹാട്രിക് അസിസ്റ്റന്റ് അത് ബ്രൂണോ സ്കോർ ആടാ പുല്ലൻ ബ്രൂണോ എന്തടിയാണത് ബാ 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 ആ ഹെഡ് കിട്ടി പക്ഷേ കളിഞ്ഞ് കളിഞ്ഞ് യു സി എൽ ചാമ്പ്യൻസ് അല്ല അത് വെറുതെ ഒരു ഫ്രണ്ട്ലി മാച്ച് ആയിരിക്കത്ത് യു സി എൽ ഫൈനലാ യുണൈറ്റഡ് കപ്പ് അടിച്ചു പക്ഷേ ശരിക്കും അടിച്ചിട്ടില്ല നമ്മളെ ചലഞ്ചിൽ അടിച്ചിട്ടില്ല
സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഫിഫ മുതൽക്ക് കുറേയധികം കണ്ടൻസ് ഉണ്ടാകും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മാഞ്ചസ്റ്റർ യുണൈറ്റഡും സിആർ7ഉം ഈ ഒരു സീസണിൽ എത്ര റിയൽ ലൈഫിൽ എത്ര നല്ല പെർഫോമൻസ് നടത്തുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റ് ചെയ്യുക. പ്രീമിയർ ലീഗിൽ അവർ എവിടെ ഫിനിഷ് ചെയ്യും, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടെ വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. പീസ്.